നമസ്കാരം, സി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ലാലീസ് ഇനിയെന്നും സന്തോഷം. ശ്രീനാരായണ ഗുരുദേവന്റെ 97th സമാധി ദിനം വിവിധ SNDP ശാഖകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ സ്വന്തം ഭൂമിയിൽ നിന്ന് 231 ഭവന ഭൂരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമി September 23 വിതരണം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. വേൾഡ് മലയാളി കൌൺസിൽ തൃശൂർ റോട്ടറി ക്ലബിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മാടക്കത്ര സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. അന്ധകാരം നിറഞ്ഞ നെടിയ കാലത്തിന്റെ അനന്ത വിഹായസിൽ യുഗപ്പിറവിയുടെ പ്രഭാത സൂര്യനായി ജ്വലിച്ചു നിന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 97th സമാധി ദിനം ലോകമെങ്ങും September 21 ആചരിച്ചു. ഒരു പുതിയ മാനവധർമ്മത്തെക്കുറിച്ച് സർവസാധിയായ ഒരു ദർശനം മാനവരാശിക്ക് കാഴ്ചവെച്ച കർമ്മയോഗിയായിരുന്നു. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിത്തറയായ ഉപനിഷത് സത്യം തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടുകൂടി പുനരാവിഷ്കരിച്ചു. മനുഷ്യന് ഒരു ജാതിയേയുള്ളൂ, അത് മനുഷ്യത്വമാണ്. ഈ ഗുരു സന്ദേശം ദേശാന്തരങ്ങളിൽ പകർന്നു. സത്യം, ദയ, ധർമ്മം, സ്നേഹം എന്നീ ഉത്കൃഷ്ടങ്ങളായ മൂല്യങ്ങളെ ആരാധ്യ ദൈവമായി ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു. സ്നേഹം എന്ന വാക്കിന് പകരം അൽപ്, അരുൾ, അനുകമ്പ എന്നീ 3 വാക്കുകൾ ഗുരു ചൂണ്ടിക്കാണിച്ചു. ആത്മോപദേശക ശതകത്തിൽ ദൈവത്തെ അറിവായി കാണാനും ദർശനമാലയിൽ ദൈവത്തെ ആനന്ദമായുമാണ് ഗുരു സങ്കല്പിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഗുരുവിന്റെ മുഖ്യമായ ഉപദേശം പുതുതലമുറയ്ക്ക് അദ്വൈത മന്ത്രമായി മാറി. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഗുരു ആഹ്വാനം ചെയ്തു. ഒരിക്കൽ ഗുരു പറഞ്ഞു, ഈ മതപോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമഭക്തിയോടും സമബുദ്ധിയോടും കൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ മതങ്ങൾ തമ്മിൽ സാരമല്ലാത്ത വ്യത്യാസം കാണാൻ സാധിക്കും. ഗുരുദേവന്റെ സമഗ്രവും സാരവത്തുമായ സന്ദേശങ്ങൾ പുതിയൊരു ജീവിത ശൈലിയുടെയും രാഷ്ട്രസങ്കല്പത്തിന്റെയും സാമൂഹിക സംവിധാനത്തിന്റെയും വഴിവെളിച്ചമായി. ആ മഹാത്മാവ് യോഗത്തിൽ പതഞ്ജലിയും, ജ്ഞാനത്തിൽ ശങ്കരനും, ആചാര്യ ക്രോഡീകരണത്തിൽ മനുവും, ത്യാഗത്തിൽ ബുദ്ധനും, സ്ഥൈര്യത്തിൽ മുഹമ്മദ് നബിയും, വിനയത്തിൽ ക്രിസ്തുവുമായിരുന്നു. പുണ്യാത്മാക്കളുടെ സദ്ഗുണങ്ങളുടെ മൂർത്തിഭാവം അപാരതയിലാക്കി നീണ്ടുപോയി. ആ യോഗ നയനങ്ങളെ മഹാകവി ടാഗൂർ പ്രകീർത്തിച്ചു. ചെമ്പഴന്തിയിൽ നിന്നും പൊട്ടിയൊഴുകിയ സ്നേഹപ്രവാഹം ശിവഗിരിയുടെ നെറുകയിൽ നിന്നുള്ള അമൃത വജസ്സുകളുടെ ദേവഗംഗയായി ശ്രീനാരായണ ഗുരു എന്ന പാവനാത്മാവിന് 97th സമാധി ദിനത്തിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് സി ടി വി ന്യൂസ് മണ്ണുത്തി. തൃശൂർ കോർപ്പറേഷന്റെ സ്വന്തം ഭൂമിയിൽ നിന്ന് 3 സെന്റ് ഭൂമിയുടെ കൈവശാവകാശം 231 ഭൂരഹിത ഭവനരഹിതർക്ക് September 23 3 മണിക്ക് നൽകുമെന്ന് മേയർ MK വർഗീസ്. കോർപ്പറേഷനിൽ ഭൂമിയുള്ള ഭവനരഹിതർക്കായി നടപ്പാക്കി വരുന്ന PMAY അർബൻ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നതെന്നും ഇതിൽ 2403 1860 ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണം പൂർത്തിയാക്കി സ്വഭവനങ്ങളിൽ ഇപ്പോൾ താമസിച്ചു വരുന്നുണ്ട്. ബാക്കിയുള്ള 543 ഗുണഭോക്താക്കളിൽ ഭവന നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. കോർപ്പറേഷന്റെ 2020 ലൈഫ് ലിസ്റ്റ് പ്രകാരം ഭൂരഹിത ഭവനരഹിതർ 1717 പേരാണ്. 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് ഭൂമിയുടെ കൈവശാവകാശം നൽകുന്നതിന്റെ ഉദ്ഘാടനം ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മാറ്റാമ്പുറത്ത് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ നിർവഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MLA ബാലചന്ദ്രൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോർപ്പറേഷനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലുള്ള 6 കോർപ്പറേഷന്റെ ഭാഗമായി തൃശ്ശൂരിനാണ് അത് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ലൈഫ് പദ്ധതി പ്രകാരം കേരള സർക്കാർ ഭൂരഹിതർക്കും അതുപോലെ തന്നെ ഭവനരഹിതർക്കും
ഇല്ലാത്ത ഒരു കേരളത്തെ സ്വപ്നം കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഭവനരഹിത ഭൂരഹിത ഉണ്ടാകാൻ പാടില്ല. അതിന്റെ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ. നമുക്കറിയാം 2016-17 കാലഘട്ടത്തിൽ ഉണ്ടായ ലൈഫ് പദ്ധതി, അതുപോലെ തന്നെ BMAY അടക്കം, അന്ന് ഭവനരഹിതരായിട്ടുള്ളവർ കണക്കനുസരിച്ച് 2483 പേർ. ആ കണക്കനുസരിച്ച് ഇന്ന് നമ്മൾ 1860 പേർക്ക് വീടുകൾ നൽകാൻ നമുക്ക് സാധിച്ചു. ബാക്കി വരുന്ന 543 പേരിപ്പോ പ്രവർത്തനത്തിലാണ്. അങ്ങനെയുള്ള ആ പ്രദേശത്ത് നമ്മളറിയാം, മാറ്റാമ്പുറം മാണിക്കത്തറ പ്രദേശത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ആൾക്കാരവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 600 പേർക്കാണ് ഭൂരഹിതരായിട്ട് നമ്മുടെ കോർപ്പറേഷന്റെ പരിധിയിലുള്ളത്. ആ 600 പേർക്കും നമ്മൾ ഭൂരഹിതരായവർക്ക് ഭൂമി കൊടുക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് മുണ്ടൊരു മേൽവിലാസം എന്ന ഒരു പദ്ധതി കോർപ്പറേഷനെ ഏറ്റെടുക്കുന്നു. എനിക്ക് മുണ്ടൊരു മേൽവിലാസം കോർപ്പറേഷന്റെ പരിധിയിലുള്ളവർ ആർക്കും ഒരു അഡ്രസ് ഇല്ലാതെ പോകരുത്, താമസിക്കാനില്ല. ആ 600 പേർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടമായിട്ടാണ് 16.5 ഏക്കർ സ്ഥലം മാറ്റാമ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് കോർപ്പറേഷൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അതിൽ 231 പേർക്ക് നമ്മൾ അവിടെ ഭൂമി കൊടുക്കാൻ പോവാണ്. 60+ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആഗോള പ്രവാസി മലയാളി സമൂഹ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ തൃശൂർ റോട്ടറി ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ലോകമെങ്ങും അതിവേഗം വളരുന്ന സമൂഹമായി മാറിയ മലയാളികളുടെ ആഗോള മേൽവിലാസമാണ് വേൾഡ് മലയാളി കൗൺസിൽ എന്നും പിറന്ന നാട്ടിലും സംഘടനയ്ക്ക് പ്രാധാന്യമുണ്ടെന്നും ജോസ് പുതുക്കാടൻ പറഞ്ഞു. ചെയർമാൻ EV അരവിന്ദാക്ഷൻ അധ്യക്ഷനായി, സെക്രട്ടറി CK രാജഗോപാലൻ, ട്രഷറർ TP പ്രകാശൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത് ശ്രീനിവാസൻ, കാനാട്ട് സുരേന്ദ്രൻ, എബിൻ എന്നിവർ പ്രസംഗിച്ചു. തിരുവാതിരക്കളി, നാടൻപാട്ട് തുടങ്ങിയവ അരങ്ങേറി. വേൾഡ് മലയാളി കൗൺസിൽ അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 97-ാം ഓർമ്മ ദിനം SNDP യോഗം മണ്ണുത്തി നോർത്ത് യൂണിറ്റ് ഓഫീസിൽ ആചരിച്ചു. SNDP വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സമാധി ദിനാഘോഷം, നാമജപം, അർച്ചന എന്നിവയോടെ നടത്തി. ശാഖാ പ്രസിഡന്റ് വാസുദേവൻ, സെക്രട്ടറി സോമസുന്ദരൻ, വനിതാ സംഘം കൺവീനർ വിലാസിനി ശിവാനന്ദൻ, ജോയിന്റ് കൺവീനർ ഉഷ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ലോക സമാധാന ദിനം, ശ്രീനാരായണ ഗുരു സമാധി എന്നീ ദിനാചരണങ്ങളുടെ ഭാഗമായി ഗാന്ധി മാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിശ്വശാന്തി സെമിനാർ സംഘടിപ്പിച്ചു. വിശ്വശാന്തി വ്യക്തിശാന്തിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ VS ഗിരീശൻ മാസ്റ്റർ അധ്യക്ഷനായി. സർവോദയ മണ്ഡലം സെക്രട്ടറി PS സുകുമാരൻ, P രാജേന്ദ്രൻ, PJ കുര്യൻ മാസ്റ്റർ, മോഹൻ താഴത്തുപുര, VI ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. സർവോദയ മണ്ഡലം, കസ്തൂർബ ഗാന്ധി സ്മാരക ട്രസ്റ്റ്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടന്നത്. SNDP യോഗം മണ്ണുത്തി യൂണിയൻ വാരിക്കുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവ സമാധി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മണ്ണുത്തി യൂണിയൻ സെക്രട്ടറി ഭൃഗുണൻ മനക്കലാത്ത് നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് EK സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി കൂരിക്കണ്ടത്തിൽ അധ്യക്ഷനായി.
SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ചിന്തു ചന്ദ്രൻ, യൂണിയൻ കൌൺസിലർ ജനാർദ്ദനൻ പുളിങ്കുഴി, ശാഖ കമ്മിറ്റി അംഗം ഷിജി തുമ്പിയാൻകുഴി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശാഖ സെക്രട്ടറി സന്തോഷ് കടമാട്ട് സ്വാഗതവും ശാഖ കമ്മിറ്റി അംഗം ഹരീഷ് പടിഞ്ഞാട്ടേൽ നന്ദിയും അറിയിച്ചു. ശിശരി കുറവതേ ശാന്തൈ കടാശേ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഗ വാദിനാം വാദിനേ വാദം യമാനാം മൗനവാദിനേ സർവലോകാനുരൂപായ. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25 വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോളൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും തുറന്ന് പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. NISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790-227-2374. You have any sort of depression? Pranay nairajyam? Ha? Kelakai mota? Mota nilla paksha kadakya. Oh. Idi edu medicine? Ha ha ha. Medicine alla. Royal Bed House. Best. Royal Bed House, Shornur Road, Thrissur. Sajay Fabrics, Moorthanikara. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. SNDP കിഴക്കുംപാട്ടുകര ശാഖയുടെ നേതൃത്വത്തിൽ 97-ാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു. സമാധി ദിനമായി ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ 12 വരെ സമൂഹ പ്രാർത്ഥന നടത്തി. അനുമോദന സദസ് വാർഡ് കൌൺസിലർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം നടത്തിയ ശാഖാംഗം അജേഷ് അശോകനെ ഉപഹാരം നൽകി ആദരിച്ചു. ശാഖ പ്രസിഡന്റ് PM ഷാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PR രവി, വൈസ് പ്രസിഡന്റ് GV സുനി എന്നിവർ സംസാരിച്ചു. കൈനൂർ ചിറയും മണലിപ്പുഴയും ഉടൻ നവീകരണം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജലത്തിന്റെ അളവ് കുറഞ്ഞിട്ടും നവീകരണം നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് പരാതി.
നടത്തറ പഞ്ചായത്തിലെ ശ്രീധരിപ്പാലം മുതൽ കൈനൂർ ചിറവരെയുള്ള ഭാഗത്തെ മണലിപ്പുഴയിലാണ് വ്യാപകമായി മണ്ണും മണലും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയെടുക്കുന്നത്. ഇതുമൂലം പുഴയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും പുഴ കരകവിഞ്ഞ് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് ഇടയാവുകയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായാണ് പുഴ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിനായി 85 ലക്ഷത്തോളം രൂപയും അനുവദിച്ചു. പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യുകയും തകർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുകയുമാണ് പദ്ധതി. പുഴയിൽ ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. ഈ സമയത്ത് നവീകരണ പ്രവൃത്തികൾ നടത്തിയാൽ അടുത്ത മഴക്കാലത്ത് വെള്ളം സുഖമായി ഒഴുകിപ്പോകുവാൻ ഇടയാകുമെന്നും സമീപവാസികൾ പറയുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രളയത്തിൽ മൂർക്കനിക്കര പാലത്തിന് സമീപത്തെ ഏറ്റുപാറയിൽ ടോമിച്ചൻ ജോസഫ് എന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്ന ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ഇതെല്ലാം കെട്ടി വീട് സംരക്ഷിക്കുവാൻ പുഴയിൽ വെള്ളം കുറവുള്ള സമയത്ത് മാത്രമാണ് നടക്കുക. ഇത്തരം പ്രവൃത്തികൾ ഇനിയും വൈകിപ്പിക്കാതെ എത്രയും വേഗം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. വെള്ളം കുറഞ്ഞതോടെ പുഴയിൽ പല ഭാഗത്തും മണൽത്തിട്ടകൾ രൂപപ്പെട്ട നിലയിലാണ്. കൈനൂര് ചെറിയ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 മാസം മുമ്പ് ഇവിടെ ചണ്ടി നിറഞ്ഞിട്ട് ആ ചണ്ടി നീക്കം ചെയ്യുകയും പിന്നെ അതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് 55 ലക്ഷം രൂപയ്ക്ക് മണ്ണെടുക്കാൻ ടെൻഡർ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു വാർത്ത നമ്മൾ കേട്ടത് ആ മണ്ണെടുത്ത് ഇടാനുള്ള സ്ഥലമില്ല എന്നാണ് ഒരു വാർത്ത വന്നത്. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ഇപ്പോൾ ഈ ചിറ വൃത്തിയാക്കാനോ ആ മാതിരി ചെറിയ ഡാമേജ് പണി പൂർത്തീകരിക്കാനോ പറ്റിയൊരു അവസരമാണ്. പുഴ കഴിഞ്ഞൂര് ചിറ ആകെ വറ്റി കിടക്കുന്ന ഒരു അവസരമാണ് ഈ. ഇത് പൊതുജനങ്ങളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ MLA സംസ്ഥാനത്തിലെ 2ാം സ്ഥാനക്കാരനായ മന്ത്രി രാജനും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ മാത്രമല്ല ഇവിടെ പൊതുജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം ഇതാണ്. ആകെ വറ്റി വരണ്ട് കിടക്കുന്ന തന്നെ എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണിത്. അതുപോലെ തന്നെ നമ്മുടെ കൈനൂര് പാലം, പാലത്തിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വീടുണ്ട്. ആ വീടിൻ്റെ മുക്കാഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ്. അത് കട്ടായി ഇപ്പോൾ അടിയിൽ നിന്ന് തറ കെട്ടി ഉയർത്തി അത് ആ വീടിനെ സംരക്ഷിക്കാൻ പറ്റിയൊരു അവസരമാണ്. ആ അവസരം നമ്മുടെ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. SNDP യോഗം പുത്തൂർ ചോച്ചേരിക്കുന്ന ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു. ശാഖ മന്ദിരത്തിൽ ഗുരുപൂജ, ഉപവാസ പ്രാർത്ഥന എന്നിവ നടത്തി. വൈകിട്ട് നടത്തിയ പൂമൂടൽ ചടങ്ങിന് പൂജാരി സലേഷ് കാർമികത്വം വഹിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ശാഖകളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് പ്രകാശൻ ചുള്ളിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് പ്രേമൻ കൊരട്ടിക്കാടൻ, സെക്രട്ടറി രാജീവ് കുന്നത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ വിദേശ മദ്യവുമായി മാടക്കത്തറ സ്വദേശി തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. തൃശൂർ റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CN മനോജ് കുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് മാടക്കത്തറ വെള്ളാനിശ്ശേരിയിൽ അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 500 ml 46 കുപ്പികളിലായി 23 ലിറ്റർ വിദേശ മദ്യം പിടികൂടിയത്. മാടക്കത്തറ വെള്ളാനിശ്ശേരി സ്വദേശി നാട്ടയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലായി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ മുജീബ് റഹ്മാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ തൗഫീഖ്, ബിജു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദുർഗ എന്നിവരുടെ നേതൃത്വത്തിലാണ് മദ്യം പിടികൂടിയത്.
മദ്യപാനത്തിനിടെ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ ബാറിൽ മദ്യപാനത്തിനോട് ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിലാണ് രണ്ടുപേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടത്തറ ജൂബിലി നഗർ സ്വദേശി പുളിക്കൻ വീട്ടിൽ രാജേഷ്, ഇയാളുടെ സഹോദരൻ ബനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ബാറിൽ വെച്ച് നടത്തറ എസ് എൻ നഗർ സ്വദേശി മൂത്തടത്ത് രൂപേഷിനെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഇരുവരും ആക്രമിക്കുകയായിരുന്നു. രൂപേഷിന്റെ തലയ്ക്കും മുഖത്തും ഗുരുതരമായ പരിക്കുപറ്റി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സഹോദരങ്ങൾ അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ വിപണനത്തിന്റെ 26 പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. ഔർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061-85-8682. മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495-22-5992. എസ് ആർ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളത്തോട്, തൃശൂർ. മേക്കിംഗ് എവറി സെലിബ്രേഷൻ സ്പാർക്കിൾ. വാർത്തകളിലേക്ക് വീണ്ടും. കാളത്തോട് പുളിമ്പറമ്പ് തട്ടിൽ ബിൽഡിംഗിലെ കബാനയോ വെൽനസ് ക്ലിനിക്കിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഓണം ആഘോഷിച്ചു. 200 വരുന്ന ജീവനക്കാർ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു. കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. Yeah.
ഇറാം സ്കിൽസ് അക്കാദമി പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ചേർന്ന് രണ്ട് വർഷത്തിനകം കേരളത്തിൽ 300-ലധികം പേർക്ക് തൊഴിൽ നൽകും. മഹീന്ദ്രയുടെ കേരളത്തിലെ വാഹന വർക്ക്ഷോപ്പുകളിലാണ് ITI, പോളിടെക്നിക്, VHSE യോഗ്യതയുള്ളവർക്ക് ജോലി നൽകുക. ഇതിന്റെ ഭാഗമായുള്ള നൈപുണ്യ വികസന കേന്ദ്രം കുന്നംകുളത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വൈസ് പ്രസിഡന്റ് പവൻകുമാറും കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടെക്നിക്കൽ ഹെഡ് കെ രവി, സോണൽ കസ്റ്റമർ ഹെയർ ഹെഡ് പ്രദുഷ് ബോസ്, ഇറാം ടെക്നോളജീസ് GM ഓസ്റ്റിൻ വാളൂർ, ആസഫ് സ്കിൽ പാർക്ക് ഹെഡ് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കമാൻഡർ EV സജിത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കുന്നംകുളം ആസഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് നൈപുണ്യ വികസന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഒരു മാസത്തെ പഠനവും തുടർന്ന് മഹീന്ദ്രയുടെ സർവീസ് കേന്ദ്രങ്ങളിലെ 15 ദിവസത്തെ പരിശീലനവും നൽകും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരളത്തിലെ വിവിധ സർവീസ് സെന്ററുകളിൽ തൊഴിൽ നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 97-ാം സമാധി ദിനം വിവിധ SNDP ശാഖകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ സ്വന്തം ഭൂമിയിൽ നിന്ന് 231 ഭവന ഭൂരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമി September 23 വിതരണം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. വേൾഡ് മലയാളി കൌൺസിൽ തൃശൂർ റോട്ടറി ക്ലബിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മാടക്കത്ര സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.